ഹായ്, 2024 മോഡൽ ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഫ്രോങ്സിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയന്റും ഈ ഡെൽറ്റ പ്ലസ് തന്നെയാണ്. 2024 വന്നപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ഫീച്ചേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റീസെന്റ്ലി നമ്മൾ ബലേനയുടെ 2 വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ 2 വീഡിയോയിലും ഏറ്റവും കൂടുതൽ വന്ന കമന്റും മെസ്സേജസും ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസിന്റെ വീഡിയോ ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 വന്നപ്പോൾ ഫ്രോങ്സിന്റെ ഓൺ റോഡ് പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ബേസ് സിഗ്മ മോഡലിന്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 880,000 രൂപയിലാണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രോങ്സിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഡെൽറ്റ പ്ലസ് വേരിയന്റ് ആണ്. ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ 1.2 പെട്രോൾ എഞ്ചിൻ ഉള്ള മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,26,000 രൂപയാണ്. ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റ് അതിന്റെ AMT വേരിയന്റ് ആണ്, മാരുതി AGS എന്ന് വിളിക്കുന്ന വേരിയന്റ്. ഈ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,83,000 രൂപയാണ്. നമ്മൾ ഈ പറയുന്ന പ്രൈസ് ഈ മന്തിന്റെ ഓഫ് റോഡ് കൂടിയ ഓൺ റോഡ് പ്രൈസ് ആണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് 10,000 രൂപയും കൂടി എക്സ്ട്രാ കിട്ടും. നിങ്ങൾ ഒരു വാഹനം എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപയും കൂടി നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് കിട്ടും. ഫ്രോങ്സിന്റെ ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ ഒരു 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റും കൂടി അവൈലബിൾ ആണ്. ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,30,000 രൂപയാണ്. ഈ ടർബോ ചാർജ് എഞ്ചിനുള്ള വേരിയന്റിന് വെലോസിറ്റി കിട്ടുന്നതും പറഞ്ഞ് 25,000 രൂപയുടെ ആക്സസറി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ ടർബോ വേരിയന്റിനും വെലോസിറ്റി കിറ്റിന്റെ ഓഫർ അവൈലബിൾ ആണ്. ഫ്രോങ്സിന് ഓട്ടോമാറ്റിക് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെൽറ്റയിലാണ്. ഡെൽറ്റ പ്ലസും ഡെൽറ്റയും തമ്മിൽ ഏകദേശം ഒരു 40,000-50,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്ന വേരിയന്റ് ഡെൽറ്റ പ്ലസ് തന്നെയാണ്. ഫ്രോങ്സ് ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡ് വേരിയന്റിനോട് സെയിം ലുക്ക് തരുന്ന ഒരു വേരിയന്റ് ശരിക്കും ഡെൽറ്റ പ്ലസ് തന്നെയാണ്. ആകെയുള്ള ഡിഫറൻസ് ഫ്രണ്ടിൽ ഒരു 360 ക്യാമറയുടെ ക്യാമറ ഇല്ല എന്നുള്ളത് മാത്രമാണ്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ജുവൽ ടൈപ്പിലുള്ള DRL വരുന്നുണ്ട്. നമ്മുടെ ഗ്രാൻഡ് വിറ്റാലർ കണ്ട സെയിം ലുക്കിലുള്ള DRL ആണ്. അത് നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സായിട്ടും ഫംഗ്ഷൻ ചെയ്യും. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വേറെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. താഴെയായിട്ട് നമുക്കൊരു സിൽവർ കളർ സ്കിഡ് പ്ലേറ്റ് കാണാനായിട്ട് പറ്റും. 190mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഫ്രോങ്സിനുള്ളത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് കാണാനായിട്ട് പറ്റും. 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. നമുക്ക് നടുത്തൊരു സുസുക്കിയുടെ ലോഗോ കാര്യങ്ങൾ വരുന്നു. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും മിററേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ LED 10 ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാനായിട്ട് പറ്റും. ഫ്രോങ്സിന്റെ ബേസ് വേരിയന്റ് തൊട്ട് റൂഫ് റെയിൽസ് വരുന്നുണ്ട്. നമുക്കൊരു ഷാർപ്പിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. ഫ്രോങ്സിന്റെ ഗ്ലാസുകൾ ഒരു 30% ഈ വേരിയന്റിൽ ഒരു 30% ഗ്രീനിഷ് കളറിൽ ടിൽറ്റ് ചെയ്ത രീതിയിലാണ് വരുന്നത്. ഡെൽറ്റ പ്ലസ് വേരിയന്റിൽ കീല സെൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിലും താഴെയായിട്ട് ബ്ലാക്ക് കളറിൽ സ്കിപ്പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ആദ്യം പറഞ്ഞോണ്ട് ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. വശങ്ങളിൽ നോക്കുമ്പോൾ നമുക്കൊരു ബലേനോടെ ലുക്ക് തന്നെയാണ് തരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിലെ ലുക്ക് ഓൾമോസ്റ്റ് ടോപ്പ് എൻഡിനോട് സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആകെ ഒരു വൈപ്പർ ഇല്ല, ബാക്കിലെ ക്യാമറ ഇല്ല എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ LED കണക്റ്റഡ് DRL ഈ വേരിയന്റ് പോലെ ഫംഗ്ഷനിലാണ്. ഇനി ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കായിട്ട് ഹൈമൗണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് ഡീഫോഗറോട് കൂടി ഗ്ലാസ്സാണ്. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് ക്യാമറ വരുന്നില്ല. ഒരു സിൽവർ കളർ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഇവിടെയും കൊടുത്തിരിക്കുന്നു. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. കണക്റ്റഡ് ഇത് 2 പീസാണ് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ഇത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് റിവേഴ്സ് ലൈറ്റ്. താഴെയായിട്ട് നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ഡെൽറ്റ പ്ലസ് വേരിയന്റ് തൊട്ട് ബാക്കിലെ സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സീറ്റുകളാണ്. ബൂട്ടിൽ മറ്റേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. 305 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ശരിക്കും ബലോനയ്ക്ക് ഉള്ളത്. ഇത് ഇതിനകത്ത് 3D മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. സ്പെയർ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സൈസ് ആയിട്ടുള്ള സ്പെയർ വീൽ 195/60R16 ഫുൾ സൈസ് ആയിട്ടുള്ള സ്റ്റീൽ സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കീല സെൻട്രി കാര്യങ്ങളൊന്നും വരുന്നില്ല ഡെൽറ്റ വേരിയന്റിൽ.
ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ ലുക്ക് ഓൾമോസ്റ്റ് ബലേനോയുടെ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ആ ഒരു കളർ ടോണിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഈ ഒരു ഡ്യുവൽ ടോൺ കളർ ബ്ലാക്ക് ആൻഡ് ഒരു ബർഗണ്ടി റെഡ് കളറിലാണ് ഇതിന്റെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. സീറ്റിലാണെങ്കിലും ഡോർ പാഡിലൊക്കെ ആണെങ്കിലും ആ ഒരു കളർ തീം തന്നെ കൊടുത്തിരിക്കുന്നു. ഇനിയും ഡ്രൈവേഴ്സിലെ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞോളാം ഡ്യുവൽ ടോൺ കളറാണ്, ബ്ലാക്ക് ബർഗണ്ടി റെഡ്. ഇവിടെ എല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. ഫോർ ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇതാണ് കീ വരുന്നത്. ഈ ഡെൽറ്റ പ്ലസ് വേരിയന്റിലും നമുക്ക് പണ്ടത്തെ മാരുതിയുടെ സെയിം കീ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കീലെസ് എൻട്രിയോ അങ്ങനെ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ വാഹനത്തിൽ നമുക്ക് സ്പീക്കർ ഗ്രില്ല് വരുന്നുണ്ട്. അത് നാല് സ്പീക്കറും രണ്ട് ട്യൂട്ടറോട് കൂടി മ്യൂസിക് സിസ്റ്റമാണ്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ വിനൈൽ ഫ്ലോറിങ് ഇത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം 3000 രൂപയാണ് അതിന് കോസ്റ്റ് വരിക. ഇവിടെ നമുക്ക് നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ളതും ഫ്രണ്ടിലെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവറുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാവരും ബൂട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. എ സി വെൻസ് ചുറ്റുമെല്ലാം നമുക്കൊരു ഡാർക്ക് ഗോൾഡൻ കളറിലുള്ള ഒരു തീമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തെ മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇതിപ്പോൾ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇതിനകത്ത് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇടതുവശത്തായിട്ട് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് തൊട്ട് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. LED ഓട്ടോ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രസയിലും ബലേനോയിലൊക്കെ കണ്ട സെയിം മോഡൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ്. അതിനകത്ത് കളർ ടോണിൽ മാത്രമാണ് ചെറിയൊരു ഡിഫറൻസ് വന്നിരിക്കുന്നത്. RPM മീറ്ററും സ്പീഡോ മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് എല്ലാ പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റ് വാർണിംഗും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു എംബ്ലം നിങ്ങൾക്ക് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ എല്ലാ വാഹനങ്ങളിലും നമ്മൾ കാണാറുള്ള ഒരു സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം. സ്മാർട്ട് പ്ലേ മ്യൂസിക് സിസ്റ്റത്തിന്റെ അപ്ഗ്രേഡ് വേർഷനാണ് സ്മാർട്ട് പ്ലേ പ്രോ. ഇതിനകത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർ പ്ലേ ആണ് വരുന്നത്. മറ്റ് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു MT, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇതിനകത്തുനിന്നും അറിയാനായിട്ട് പറ്റും. നാല് സ്പീക്കറും രണ്ട് ട്യൂട്ടറോടും കൂടിയ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ് ഇതിനകത്ത് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഈ ഫ്രോങ്സിന്റെ സെന്ററിൽ ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മുടെ ഗിയർ ലിവറിന്റെ സൈഡിലും ആ ഒരു ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഇനി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC യൂണിറ്റ് ആണ് വരുന്നത്. നമ്മുടെ ബ്രസയില് ബലേനോയിൽ കണ്ട സെയിം യൂണിറ്റ് തന്നെയാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ്. ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാനായിട്ട് പറ്റും. ഇത് AGS ആണ്, അതായത് നമ്മുടെ AMT ഗിയർ ലിവർ ആണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് മോഡുകൾ ഇത്ര ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ടോക്ക് കൺവെർട്ടറിലേക്ക് പോകുമ്പോൾ പാർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഗിയർ ലിവറിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇനി ഇവിടെ താഴെയായിട്ട് ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സെന്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് മാനുവലി നമ്മളുടെ ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന സീറ്റുകളാണ്. ബലേനോയിലൊക്കെ കണ്ട സെയിം മോഡൽ സീറ്റാണ്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ സീറ്റുകളാണ്. ഇനി ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 3-tone കളർ എന്ന് പറയേണ്ടി വരും. ബ്ലാക്ക്, ഒരു സിൽവർ ഫിനിഷ്, ഒരു ഡാർക്ക് ഗോൾഡ് ഫിനിഷ്, പിന്നെ ഒരു ബർഗണ്ടി റെഡ് കളർ. അത്രയും ഒരു കളർ ടോണിലാണ് ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം ഫീൽ ഒക്കെ തരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം സൈസുള്ള ഒരു ഗ്ലോ ബോക്സ്, പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ഇവിടെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു, മിററോട് കൂടിയതാണ്. നമുക്കിവിടെ സെന്റർ IR VMs, മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. സെന്ററിൽ രണ്ട് റീഡിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഹാലജൻ ആയിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് ബ്ലൂടൂത്ത് മൈക്കിന്റെ ഒരു ഗ്രില്ല് കാണാനായിട്ട് പറ്റും. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് കൊടുത്തിരിക്കുന്നു. ടിക്കറ്റ് ഹോൾഡറോ മിററോ കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് ഓൾ ഓവർ ഇന്റീരിയർ എന്നുള്ള ലുക്ക്. ബാക്കി യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മാരുതിയിലെ ഏറ്റവും വൈഡായിട്ട് തുറക്കുന്ന ഡോറുകൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഫ്രോങ്സിനാന്ന് തന്നെയാണ്. ഏകദേശം ഒരു 90 ഡിഗ്രിയിലൊക്കെ നമുക്ക് വൈഡായിട്ട് ഡോറുകൾ തുറക്കാനായിട്ട് പറ്റും. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാനായിട്ട് പറ്റും. ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റും നമ്മൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും മാരുതി കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുക
നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എസി വെൻസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പലരും കമൻ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് ഫ്രോങ്സിലെ ലെഗ് സ്പേസ്. നമുക്ക് ബലേനോയിൽ കണ്ടെത്തിയ അത്രയും ഒരു ലെഗ് സ്പേസ് നമുക്ക് ഫ്രോങ്സിലും കിട്ടും. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാലൊക്കെ അത്യാവശ്യം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാവുന്ന സ്പേസ് ഉണ്ട്. ഹെഡ് റൂം, ഇപ്പോൾ നമ്മൾ ബലേനോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബലേനേക്കാളും കൂടുതൽ ഹെഡ് റൂം നമുക്ക് ഫ്രോങ്സ് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബലേനോയിൽ ഞാൻ നേരെ ഇരുന്ന സമയത്ത് എനിക്കൊരു 4 സെൻറ്റിമീറ്റർ എൻ്റെ ഡിഫറൻസ് ആയിരുന്നു മുകളിലേക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഫ്രോങ്സിലേക്ക് വരുന്നപ്പോൾ ഏകദേശം ഒരു 2 സെൻറ്റിമീറ്ററിനും കൂടിയും എന്താ പറയുക നമുക്ക് ഹൈറ്റ് കൂടുതൽ ശരിക്കും ഫ്രോങ്സിൽ ഫീൽ ചെയ്യുന്നു, അതായത് ഹെഡ് റൂം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഒരു റീഡിംഗ് ലൈറ്റും കൂടിയും ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡെൽറ്റ പ്ലസ് വേരിയന്റിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. 1.2 പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ ആണ്. പിന്നെ 1 ലിറ്റർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ ആണ്. ഇനി മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 1.2 പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിന് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും ഏകദേശം 23 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഏതാണ്ട് ഒരു 17-18 ആവറേജ് മൈലേജ് ലഭിക്കുന്നുണ്ട്. ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനുള്ള ഫ്രോങ്സിന് റിയൽ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് 14-15 ഒക്കെയാണ് ആവറേജ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും പലവരുടെ റിവ്യൂലും അവർക്ക് കിട്ടുന്ന മൈലേജ് ആവറേജ് 15 വരെയൊക്കെയാണ്. ഇനി ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്ക് മാരുതിയുടെ വാഹനങ്ങൾക്കെല്ലാം 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 ലക്ഷം രൂപ 1,10,000 രൂപ ഉണ്ടെങ്കിൽ ഫ്രോങ്സിന്റെ ബേസ് മോഡൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചാണ് EMI വരിക. ഇപ്പം നിങ്ങൾ 1 ലക്ഷം രൂപയെ കൊടുത്ത് ഫ്രോങ്സിൻ്റെ ഒരു ബേസ് മോഡൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഏകദേശം 7 കൊല്ലത്തെ EMI ഇടുകയാണെങ്കിൽ മാസം ഏകദേശം ഒരു 14,000 രൂപ വെച്ച് EMI വരും 7 കൊല്ലത്തേക്ക്. ഇപ്പം ഡെൽറ്റ പ്ലസ് വേരിയൻ്റ് ഒക്കെയാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 18,000 രൂപയുടെ അടുത്ത് EMI വരും. അതായത് വെരി ബേസ് പേയ്മെൻറ്റ്, അതായത് 1.5 ലക്ഷം രൂപയൊക്കെ കൊടുത്താണ് നിങ്ങൾ ഓൺ റോഡ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി പേയ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് EMI അതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് ചേർന്നുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് ആയിട്ട് ലഭിക്കും. നമ്മളുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളെല്ലാം ഈ മന്തിന്റെ ഓഫ് റോഡ് കൂടി ഓൺ റോഡ് പ്രൈസ് ആണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ കാര്യങ്ങൾ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡിവിൻ്റെ നമ്പർ കൊടുക്കാം. ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കറക്റ്റ് പ്രൈസ് ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രൈസ് എൻക്വയറി ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പ്രൈസിൽ ഡിഫറൻസ് വന്നേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.